ജോർജിനെ കസ്റ്റഡിയിലെടുത്തത് കേരള രാഷ്ട്രീയത്തിൽ വൻ വഴിത്തിരിവുകൾ ഉണ്ടാക്കുന്നു പി സി ജോർജിനായി രംഗത്തു പരസ്യമായി ബി ജെ പി ഇതോടൊപ്പം പി സി ജോർജിന്റെ കസ്റ്റഡി വൻ വിവാദവും കോളിളക്കവുമാവുകയാണ് പി സി ജോർജിനെ ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തിച്ചു എന്നാണ് അറിയുന്നത് പോലീസ് ആസ്ഥാനത്ത് എത്തിച്ച് ചോദ്യം ചെയ്ത അറസ്റ്റ് രേഖപ്പെടുത്തി ജയിലിൽ അടയ്ക്കാനാണ് നീക്കം ഇതുവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നാൽ ഇന്ന് വൈകിട്ടോടെ അറസ്റ്റ് രേഖപ്പെടുത്തും എന്നാണ് അറിയുന്നത് മുമ്പ് പറഞ്ഞതുപോലെ കേരളത്തിൽ അനേകം മതവിദ്വേഷ പ്രസംഗങ്ങൾ നടന്നിട്ടുണ്ട് മുജാഹിദ് ബാലുശ്ശേരിയും എം എം അക്ബറും ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ അനേകം പരാതികളുണ്ട് കഴിഞ്ഞ ക്രിസ്മസ് നാളിൽ ക്രിസ്ത്യാനികൾ വളരെ പവിത്രവും വിശുദ്ധയുമായി കാണുന്ന പരിശുദ്ധ മറിയത്തെ വേശ്യ എന്നും യേശു പിഴച്ചുപറ്റ ആൾ എന്നുമൊക്കെ മുസ്ലിം പ്രഭാഷകർ പരസ്യമായി പ്രസംഗിച്ചത് കേരളം മുഴുവൻ കേട്ടതാണ് പരാതികൾ അനവധി കൊടുത്തിട്ടും പോലീസ് ആ മുസ്ലിം മതപ്രഭാഷകരെ അറസ്റ്റ് ചെയ്തിരുന്നില്ല ഇപ്പോൾ പി സി ജോർജിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രതികരിക്കുന്നു അദ്ദേഹം പറയുന്നത് ഇങ്ങനെ പി സി ജോർജിനെ വീട്ടിൽ അതിക്രമിച്ചു കയറി പോലീസ് കസ്റ്റഡിയിലെടുത്തത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്ന് കയറ്റമാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കേരളത്തിലെ അറിയപ്പെടുന്ന മുതിർന്ന രാഷ്ട്രീയ നേതാവിനെ ഒരു പ്രസംഗത്തിന്റെ പേരിൽ പുലർച്ചെ വീട്ടിലെത്തി കസ്റ്റഡിയിലെടുത്ത് മൂന്ന് മണിക്കൂർ ദൂരെയുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത് പിണറായി സർക്കാരിന്റെ ഫാസിസ്റ്റ് സമീപനത്തിനുള്ള തെളിവാണ് മുസ്ലിം മത മൗലികവാദികൾ വർഗീയ വിഷം ചീറ്റിയിട്ടും ഒരു നടപടിയും എടുക്കാത്ത സർക്കാരിന്റെ ഇരട്ടത്താപ്പാണ് പി സി ജോർജിനെ കസ്റ്റഡിയിൽ എടുത്തതോടെ വ്യക്തമാകുന്നത് ഇസ്ലാമിക വർഗീയ ശക്തികൾക്ക് എന്തും പറയാം എന്തും ചെയ്യാം എന്നാൽ ആരും ഇതിനെതിരെ പ്രതികരിക്കരുത് എന്നാണ് പിണറായി പറയുന്നത് അത് അംഗീകരിച്ചു തരാൻ ബി ജെ പി തയ്യാറല്ല ജിഹാദികൾക്ക് മുൻപിൽ മുട്ടിലിഴയുന്ന സർക്കാർ ഹൈന്ദവ ക്രൈസ്തവ നേതാക്കളെ വേട്ടയാടുകയാണ് ഇടത് സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധ സമീപനത്തിനെതിരെ ബി ജെ പി ജനങ്ങളെ അണിനിരത്തി പ്രതിഷേധിക്കുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു കേസിനാധാരമായ പി സി ജോർജിനെതിരായ പരാതിയിൽ പറയുന്നത് ഇങ്ങനെ കച്ചവടം ചെയ്യുന്ന മുസ്ലിങ്ങൾ പാനീയങ്ങളിൽ വന്ധ്യത വരുത്താനുള്ള മരുന്നുകൾ ബോധപൂർവം കലർത്തുന്നു മുസ്ലിങ്ങൾ അവരുടെ ജനസംഖ്യ വർദ്ധിപ്പിച്ച് ഇതൊരു മുസ്ലിം രാജ്യമാക്കി മാറ്റാൻ ശ്രമിക്കുന്നു മുസ്ലിം പുരോഹിതർ ഭക്ഷണത്തിൽ മൂന്ന് പ്രാവശ്യം തുപ്പിയ ശേഷം വിതരണം ചെയ്യുന്നു മുസ്ലിം കച്ചവടക്കാർ അവരുടെ സ്ഥാപനങ്ങൾ അമുസ്ലിം മേഖലകളിൽ സ്ഥാപിച്ച അവരുടെ സമ്പത്ത് കവർന്നു കൊണ്ടുപോകുന്നു എന്ന് തുടങ്ങി വളരെ ഗൗരവമായ നുണയ ആരോപണങ്ങളാണ് അദ്ദേഹം പ്രസംഗിച്ചത് എന്നും പരാതിയിൽ പറയുന്നു ഈ പരാതി നൽകിയത് യൂത്ത് ലീഗാണ് കേസെടുക്കണം എന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് ഉൾപ്പെടെ ഡി ജി പിക്ക് പരാതി നൽകിയിരുന്നു ഹിന്ദു മുസ്ലിം വൈരം ഉണ്ടാക്കുന്ന രീതിയിലും മതസ്പർദ്ധ വളർത്തുന്ന രീതിയിലും പ്രകോപനപരമായി പ്രസംഗിച്ചതിനാണ് കേസെന്ന് എഫ്ഐആറിൽ പറയുന്നു പി സി ജോർജിന്റെ മൊഴി ഉൾപ്പെടെ വരും ദിവസങ്ങളിൽ രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും തുടർ നടപടി എന്ന് ഫോർട്ട് പോലീസ് അറിയിച്ചു വൺ ഫിഫ്റ്റി ത്രീ എ വകുപ്പ് പ്രകാരമാണ് കേസ് ജാമ്യമില്ലാ വകുപ്പുകൾ പി സി ജോർജിനെതിരെ ചുമത്തിയിട്ടുണ്ട് വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിൽ പി സി ജോർജിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് പോലീസ് ഫോർട്ട് പോലീസ് സ്റ്റേഷൻ എസ് പിയുടെ നേതൃത്വത്തിലാണ് കസ്റ്റഡിയിൽ എടുത്തത് ഈരാറ്റുപേട്ടയിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പുലർച്ചെയാണ് പോലീസ് എത്തി കസ്റ്റഡിയിൽ എടുത്തത് അതേസമയം പോലീസ് വണ്ടിയിൽ കയറാൻ പി സി ജോർജ് തയ്യാറായില്ല പി സി ജോർജ് സ്വന്തം വാഹനത്തിലാണ് ഫോർട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നത് അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തും അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൽ മതവിദ്വേഷ പ്രസംഗം നടത്തിയെന്ന പരാതിയിൽ മുൻ എം എൽ എ പി സി ജോർജിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് തിരുവനന്തപുരം ഫോർട്ട് പോലീസാണ് കേസെടുത്തത് ഡി ജി പി അനിൽകാന്തിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി ന്യൂസ് ഡെസ്ക്